ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ സ്നേഹം സർവോത്കൃഷ്ടം എന്നതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതിന്റെ 7-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ആരംഭിക്കുക: സ്നേഹം സകലതും സഹിക്കുന്നു. സഹിക്കുന്ന സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. സഹിക്കുന്ന സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരിക രണ്ട് തരത്തിലുള്ള സഹനം ഉണ്ടെന്നാണ്. സ്നേഹം രണ്ടു തരത്തിലുണ്ട്, അതുകൊണ്ട് തന്നെ സഹനവും രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ദൈവസ്നേഹത്തെ പ്രതിയുള്ള സഹനം; രണ്ട്, സഹോദര സ്നേഹത്തെ പ്രതിയുള്ള സഹനം. ആദ്യം തന്നെ നമുക്ക് സഹോദര സ്നേഹത്തെ പ്രതിയുള്ള സഹനത്തെ കുറിച്ചൊന്ന് നോക്കാം. സഹോദരങ്ങളെ പ്രതി അല്ലെങ്കിൽ സഹജീവികളെ പ്രതി, മറ്റു മനുഷ്യരെ പ്രതിയുള്ള സഹനമാണ് ഈ വിഭാഗത്തിൽ വരിക. ഇത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും അമ്മയുടെ സഹനമാണ്. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് തന്റെ ജീവനും ജീവിതവും തന്റെ സ്വപ്നങ്ങളും എല്ലാം മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന, മക്കൾ വളരുകയും തങ്ങൾ കുറയുകയും വേണം എന്ന ചിന്തയിലാണ് ബഹുഭൂരിഭാഗം അമ്മമാരും മക്കൾക്ക് വേണ്ടി സഹിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സഹനം ഏറ്റെടുക്കുക. അടുത്തതായി നമ്മൾ കാണുക നമ്മുടെ സഹോദരങ്ങളുടെ, കൂടപ്പിറപ്പുകളുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ സഹനമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ മുതിർന്ന കുട്ടികൾ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവര് ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോവാണെങ്കിൽ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും തങ്ങൾക്ക് വലിയ ബാഗൊക്കെ ഉണ്ട്, വലിയ പുസ്തകങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും തങ്ങളുടെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയും ബാഗും പുസ്തകങ്ങളും കോട്ടയും കോട്ട ബാഗൊക്കെ ചുമക്കുന്നതായിട്ട് നമ്മൾ കാണാം. ഇങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സഹനം നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. അടുത്ത ഒരു വിഭാഗമാണ് നമ്മുടെ സ്നേഹിതര്, കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സഹനം. ഞങ്ങള് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു തോട് കടന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അപ്പൊ ആ തോടിന് കുറുകെ ഒരു ബണ്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞൊരു ബണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ പോകുന്ന ചേട്ടന്മാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മഴക്കാലമാകുമ്പോൾ ഈ ബണ്ടിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ബണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ അവരൊരു വടിയൊക്കെ എടുത്ത് അതിലുള്ള കല്ലുകളൊക്കെ ഒന്ന് നോക്കി എവിടെയാണ് ഏതിലൂടെയാണ് പോകേണ്ടതെന്ന് നോക്കും. കുറെ കല്ലുകളൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇളകാത്ത കല്ലുകൾ കണ്ടുപിടിച്ച് അവർ ആദ്യം വഴി കാണിച്ച് ഞങ്ങളെ എല്ലാം കൈ പിടിച്ച് അപ്പുറത്തേക്ക് കടന്നു. ഇതുപോലെ തന്നെ നമ്മുടെ സ്നേഹിതര് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എടുത്തു ചാടുന്ന, അവരെ സഹായിക്കുവാനായിട്ട് മുന്നിട്ട് വരുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ സ്നേഹിതരല്ലെങ്കിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർ. 2018 മഹാപ്രളയകാലത്ത് നമ്മൾ കണ്ടു, നമ്മുടെ യുവജനങ്ങളൊക്കെ തങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളെ രക്ഷിക്കാനായിട്ട് അവരെ ഒറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് സ്വന്തം ജീവനെ പോലും ബലി കഴിച്ചുകൊണ്ട് അവരെ രക്ഷിച്ചുകൊണ്ട് വരുവാനായിട്ട് പരിശ്രമിച്ചത് നമ്മൾ കണ്ടു. ഇങ്ങനെ സഹോദര സ്നേഹത്തെ പ്രതി ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അവരുടെ സന്തോഷം കാണുമ്പോൾ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർക്കും ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരുണ്യപ്രവൃത്തികൾ ആധ്യാത്മികങ്ങൾ 6 ഇങ്ങനെ പറയുന്നുണ്ട്: അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കണം. നമ്മുടെ നാട്ടിലും വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും ഒക്കെ ബുദ്ധിപരമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് കുറവുള്ളവരുടെ പ്രവർത്തനങ്ങൾ സഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാറുണ്ട്. അവരുള്ള സ്നേഹത്തെ പ്രതി അതിനുവേണ്ടി അവരെ സഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. മറ്റൊന്നാണ് നമ്മളോട് തെറ്റ് ചെയ്യുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവരെ തിരിച്ചു പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരോടുള്ള സ്നേഹത്തെ പ്രതി അവർ നൽകുന്ന ചെറിയ വേദനകൾ സഹിക്കുവാനായിട്ട്, അവരോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങളോടുള്ള, മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഒത്തിരി സഹനങ്ങൾ സ്വീകരിക്കുന്നു. എന്നാൽ ചില സമയത്ത് അവരുടെ സ്നേഹത്തെ പ്രതിയല്ല, നമ്മളെ തീർച്ചയായും നമ്മളെ വേദനിപ്പിക്കണം എന്ന് കരുതി മാത്രം ചിലർ നമ്മളെ ഉപദ്രവിക്കാറുണ്ട്. ആ സമയത്ത് അവരോടുള്ള സ്നേഹത്തെ പ്രതിയല്ല നമ്മൾ സഹിക്കുക. നമ്മൾ തീർച്ചയായും സഹിക്കുന്നത് അടുത്ത വിഭാഗം, നമ്മൾ ദൈവ സ്നേഹത്തെ പ്രതിയാണ് സഹിക്കുക. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ കേരള കത്തോലിക്കര് അവരുടെ ഐഡന്റിറ്റി ആയിട്ട് കാണുന്ന കുറെ സഹനങ്ങളുണ്ട്. അതായത് നമ്മൾ ഏറ്റെടുക്കുന്ന നമ്മുടെ നൊയമ്പ്, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം, ഇതിലൂടെയൊക്കെ നമ്മൾ പല കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ പലവർക്കുമായിട്ട് ഒത്തിരി സഹനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, നമ്മളുമായി ഇടപഴകുന്ന മേഖലകളിലായിരിക്കാം, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ, മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒത്തിരി കളിയാക്കലുകൾ നേരിടേണ്ടി വരാറുണ്ട്. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവേണ്ടിയ അവസരങ്ങളായിട്ട് വരാറുണ്ട്. മറ്റുള്ളവരിങ്ങനെ കളിയാക്കുമ്പോൾ എന്നാ പിന്നെ മൂല്യം വേണ്ട, യേശു വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന അവരുടെ കൂടെ പോകാതെ
സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒത്തിരി സഹിക്കാനുള്ള അവസരങ്ങളാകാറുണ്ട്. ഇത് ക്രിസ്തുവിന്റെ സഹനത്തോടു കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. പിന്നെ ഒരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ ചില സ്വാർത്ഥ നേട്ടങ്ങൾ നമുക്ക് പലപ്പോഴും ചില മൂല്യങ്ങൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിനും നീതിക്കും എതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ അതിന് മുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി ഇതൊന്നും വേണ്ട, നമുക്ക് സത്യത്തിനും നീതിക്കും നിരക്കുന്ന കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറെ സൗഭാഗ്യങ്ങളുണ്ടാകും. അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു സഹനം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള സഹനത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായും എല്ലാ മലയാളികളുടെയും മനസ്സിലെ സഹനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കടന്നു വരുന്നത് മലയാളികളുടെ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചാണ്. സഹനത്തിലൂടെ വിശുദ്ധിയുടെ പദവിയിലേക്ക് കടന്നു വന്ന അൽഫോൻസാമ തന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, അത് തന്റെ കുടുംബത്തിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നായിരിക്കാം, താൻ ആയിരുന്ന മഠത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ തനിക്കുണ്ടായ രോഗങ്ങളായിരിക്കാം, രോഗങ്ങളിലുള്ള വേദനകൾ സഹിക്കുന്നതായിരിക്കാം, തന്റെ വേദന മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനുള്ള സഹനമായിരിക്കാം, ഇങ്ങനെ പലവിധ മേഖലകളിലൂടെ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹത്തിൽ ഒത്തുചു നിന്നുകൊണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് കയറിയ അൽഫോൻസാമ എല്ലാ മലയാളികൾക്കും പ്രചോദനകരമാണ്. അൽഫോൻസാമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിന് പുതിയ നിർവചനങ്ങളൊക്കെ നമ്മൾ നൽകാറുണ്ട്. സ്നേഹം സഹനമാണ്, സഹനമാണ് സ്നേഹം. സഹിക്കുക എന്നുള്ളത് ലാഭവും നേട്ടവുമാണ്. എങ്ങനെയാണ് സഹിക്കുന്നത് ലാഭവും നേട്ടവുമാകുന്നത്? സഹിക്കുന്നത് ലാഭമാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, സുവിശേഷ ഭാഗ്യങ്ങളിൽ നാലാമത് പറയുന്നുണ്ട്, നീതിയെ കുറിച്ച് വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാകും. എങ്ങനെയാണ് സഹനം നേട്ടമാവുക? വീണ്ടും സുവിശേഷ ഭാഗ്യങ്ങളിൽ എട്ടാമത് പറയുന്നുണ്ട്, നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അങ്ങനെ അവർക്കത് നേട്ടമായി തീരും. അങ്ങനെ സഹനത്തിന്റെ മാർഗത്തിലൂടെ നമ്മുടെ ലക്ഷ്യമായ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ക്രിസ്ത്യാനികളാരും സഹനം അന്വേഷിക്കേണ്ട, സഹനം ഉണ്ടാക്കാനായിട്ട് നോക്കണ്ട, സഹനം കുറയ്ക്കുക തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും സഹനങ്ങൾ കുറയ്ക്കുവാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ, മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒത്തിരി സഹനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഉപേക്ഷിക്കാനാവാത്ത സഹനങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ സഹനം ക്രിസ്തുവിന്റെ സഹനത്തോടുകൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് അർത്ഥപൂർണമാകും. അങ്ങനെ നമ്മുടെ സഹനത്തിന് ക്രിസ്തുവിന്റെ സഹനത്തോടു കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ പ്രയാണത്തിൽ സഹനം നമുക്ക് വിശുദ്ധിയുടെ പദവിയിലേക്ക് കടന്നു വരുവാൻ, ടെലിഫോൺ സമയം പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സഹനം നമ്മളെ സഹായിക്കട്ടെ. സഹനം സ്നേഹമാണ്, സഹിക്കുക ലാഭവും നേട്ടവുമാണ്. ശുഭിച്ചായിരിക്കും.